ജോസഫിലെ പതിനാറാമത് മത്സരഫലം അറിവാകുന്നു. സീനിയർ സ്റ്റോറി റൈറ്റിംഗ് ഫസ്റ്റ് ലെറ്റർ ജെ സൈഫുദ്ദീൻ കോരിക്കാർ പിറടാല സെക്ടർ 3 പോയിന്റ്. സെക്കൻഡ് സജ്ജാദ് മുള്ളേരിയ 2 പോയിന്റ്. തേർഡ് പ്ലേസ് ലെറ്റർ എ ഷംസാദ് ചെർക്കള 1 പോയിന്റ്. കൺഗ്രാചുലേഷൻസ് ടു ദ വിന്നേഴ്സ്. ലെറ്റർ ബി ഹൈസ്കൂൾ പ്രസംഗം കണ്ടിന്യൂസ്. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയമുള്ള രക്ഷിതാക്കൾ, സുന്നി പ്രാസ്ഥാനിക കുടുംബത്തിലെ സാർത്ഥകരായ പ്രവർത്തകന്മാർ, എസ് എസ് എഫ് ബദിയടുക്ക ഡിവിഷൻ സാഹിത്യോത്സവിന്റെ വേദിയിലാണ് നാം എല്ലാവരും സന്നദ്ധമായിരിക്കുന്നത്. അതിൽ എന്നിൽ അർപ്പിച്ച വിഷയം മതവിദ്യാഭ്യാസം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിശാലമാണ്, പക്ഷേ സമയം പരിമിതമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഞാൻ അവസാനിപ്പിക്കാം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി മാനവ ജൈനതയിലേക്ക് അഭിസംബോധനം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കമ്പ്യൂട്ടർ യുഗവും സോഷ്യൽ മീഡിയകളും വികാസം പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസം ചെലുത്തുന്ന സ്വാധീനം അതി പ്രസക്തമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന മാനവ ജനതയെ മാനവികതയിലേക്ക് കൈപിടിച്ചാനയിക്കാൻ മതവിദ്യാഭ്യാസം അനിവാര്യമാണ്. മതവിദ്യാഭ്യാസം കൊണ്ട് നാം ആർജിച്ചെടുക്കുന്നത് കേവലം മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, ഭൗതികവും ധാർമ്മികവുമായ വിദ്യയുടെ അകക്കാമ്പുകളിലേക്ക് ആവനായി നടക്കാൻ നമുക്ക് സാധിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് മതവിദ്യാഭ്യാസത്തിന് തീരെ പ്രാധാന്യമില്ല. മക്കൾ ജനിച്ചാൽ മക്കൾക്ക് മതവിദ്യാഭ്യാസം പഠിപ്പിക്കാൻ വേണ്ടി മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നതിനു പകരം ഉന്നത ഭൗതിക കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്റെ മകന് ഡോക്ടറാവണം, കളക്ടറാവണം, എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞ് ഉന്നത ഭൗതിക കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളില്ലേ? അവർ ഇരു കൈകൾ നീട്ടി സ്വീകരിക്കും. ഒരു പക്ഷേ മദ്യപാനം വ്യഭിചാര്യമായ മകനെയായിരിക്കും. ഞാനൊരു സംഭവം ചൂണ്ടിക്കാണിക്കട്ടെ. ഈ അടുത്ത് പത്രമാധ്യമങ്ങൾ വന്നൊരു വാർത്തയാണ്, ഒരു നല്ല കുടുംബത്തിൽപ്പെട്ട പിതാവ് തന്റെ മകനെ ഉന്നത വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പറഞ്ഞേ. അങ്ങനെ മകൻ അവിടെ പോയി വേപ്പ് മദ്യത്തിന് അടിമയായി. നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ മദ്യത്തിന് പണം ആവശ്യപ്പെട്ടപ്പോൾ നിരാകരിച്ച ഉമ്മയുടെ തലക്കടിച്ച് ക്രൂരമായ കൊല ചെയ്ത് ആ കുട്ടിയെ ജയിലടച്ചു. അങ്ങനെ തന്റെ മകനെ കാണാൻ പിതാവ് ജയിൽ വന്നു. ആ പിതാവിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മകൻ പറയുകയാണ്,